നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യം വിജയമായതിനു പിന്നാലെ വിശ്വവിജയത്തെ പരിഹസിച്ചും അത് നടന്നിട്ടില്ലെന്നും പറഞ്ഞ് നിരവധി പാകിസ്ഥാനികൾ വിമർശനം ഉയർത്തിയിരുന്നു ലോക രാഷ്ട്രങ്ങൾ ഇന്ത്യയുടെ വിജയത്തെ അകമഴിഞ്ഞ് പ്രശംസിക്കുന്ന സമയത്തായിരുന്നു അതെല്ലാം എന്നാൽ ഇപ്പോൾ പാകിസ്ഥാൻ നടത്തിയ ഒരു ചാന്ദ്ര ദൗത്യത്തിന്റെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് പാകിസ്ഥാനികളും ചന്ദ്രനിലേക്ക് പോകുന്നു എന്ന അടിക്കുറിപ്പോടെ എക്സിൽ പങ്കിട്ട വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ളതാണ് ഈ സ്പൂഫ് വീഡിയോ നദീം എന്ന ടിക്ടോക്കറാണ് വീഡിയോ നിർമ്മിച്ചതും പങ്കുവെച്ചിരിക്കുന്നത് ചിരി പടർത്തുന്ന വീഡിയോയിലെ ഗ്രാഫിക് ദൃശ്യങ്ങളും വൈറലാണ് റോക്കറ്റിനു പകരം വാഴയിൽ വിക്ഷേപണം നടത്തുന്നതും യുവാവ് ചന്ദ്രനിലെത്തുന്നതുമാണ് വീഡിയോയുടെ ഇതിവൃത്തം പാകിസ്ഥാൻ അധികൃതരെ കളിയാക്കുന്നതാണ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ തരംഗമായ വീഡിയോയിൽ നിരവധി പേരാണ് കമന്റുമായി എത്തുന്നത് ചന്ദ്രയാൻ 3 ദൗത്യം വിജയകരമായതിനു പിന്നാലെ ISROയ്ക്കും ഇന്ത്യയ്ക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അഭിനന്ദനങ്ങൾ ഒരുപാട് വന്നിരുന്നു ഇമ്രാൻഖാൻ സർക്കാരിൽ മന്ത്രിയായിരുന്ന ഫവാദ് ചൗധരി ഉൾപ്പെടെയുള്ളവരാണ് ഇന്ത്യയുടെ നേട്ടത്തെ പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നത് ചന്ദ്രയാൻ 3 ലാൻഡിംഗിന് മുൻപ് ദേശീയ ചാനലുകളിൽ ഇത് തത്സമയം സംപ്രേഷണം ചെയ്യണമെന്നും ഫവാദ് ചൗധരി പാകിസ്ഥാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇത് വ്യാപക ചർച്ചയ്ക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു ചന്ദ്രയാൻ 3ന്റെ ലാൻഡിംഗ് ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്യണോ എന്നതിനെക്കുറിച്ച് പൊതുജനാഭിപ്രായം ശേഖരിച്ച യൂട്യൂബറുടെ വീഡിയോയും വൈറലായിരുന്നു പാകിസ്ഥാൻ യൂട്യൂബർ സുഹൈബ് ചൗധരിയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത് ഇതിലൊരു യുവാവ് പറഞ്ഞ മറുപടി ഏറെ വൈറലായിരുന്നു പാകിസ്ഥാനിൽ ജീവിക്കുന്നത് ചന്ദ്രനിൽ ജീവിക്കുന്നത് പോലെയെന്നാണ് യുവാവ് പറഞ്ഞത് വെള്ളം LPG വൈദ്യുതി തുടങ്ങിയ വസ്തുക്കൾ ചന്ദ്രനിലും ഇല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് സമാനമായ സാഹചര്യമായതിനാൽ ചന്ദ്രനിലേക്ക് പോകേണ്ടതില്ലെന്നും യുവാവ് തമാശയായി പറഞ്ഞത് ആ വാക്കുകളും സമൂഹ മാധ്യമങ്ങളിൽ അടക്കം വൈറലായിരുന്നു ജൂലൈ 14 ചന്ദ്രയാൻ 3 ISRO വിജയകരമായി വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ വെച്ചായിരുന്നു ചന്ദ്രയാൻ 3ന്റെ വിക്ഷേപണം ചന്ദ്രന്റെ ഇരണ്ട ഭാഗത്ത് ഉപഗ്രഹം പതിയെ ഇറക്കുകയാണ് ISRO ലക്ഷ്യമിട്ടത് അത് വിജയകരമായി പൂർത്തിയാക്കാനും നമ്മളെ കൊണ്ട് സാധിച്ചു പാകിസ്ഥാന്റെ ബഹിരാകാശ ഏജൻസിയായ സ്പേസ് ആൻഡ് അപ്പർ അറ്റ്മോസ്ഫിയർ റിസർച്ച് കമ്മീഷൻ 1961 സ്ഥാപിതമായത് 1990 വരെ ഏജൻസി കാര്യമായ പ്രവർത്തനങ്ങളൊന്നും നടത്തിയിരുന്നില്ല കൂടാതെ ഗവേഷണങ്ങൾ ഇന്ത്യയുടെയും ചൈനയുടെയും ബഹിരാകാശ പ്രവർത്തനങ്ങൾക്ക് വളരെ പിന്നിലായതിനാൽ നിരന്തരം പരിഹസിക്കപ്പെട്ടിട്ടുമുണ്ട് 2040 ആകുമ്പോഴേക്കും മറ്റു രാജ്യങ്ങൾ വഴി കൂടുതൽ ഉപഗ്രഹങ്ങൾ അയക്കാൻ പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏതായാലും രാജ്യത്തിന്റെ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയുമാണ് ചന്ദ്രയാൻ 3 ദൗത്യം സാക്ഷാത്കരിച്ചത് ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണങ്ങളിൽ 2023 ജൂലൈ 14 എന്നും സുവർണ ലിപികളിൽ പതിഞ്ഞിരിക്കും ശാസ്ത്ര ലോകത്തുണ്ടാകുന്ന ഏതൊരു വളർച്ചയും വളരെ പ്രാധാന്യമുള്ളതാണ് അതൊരുപോലെ ലോകത്തിന് ആവശ്യവുമാണ് അതുകൊണ്ട് തന്നെയാണ് പല രാജ്യങ്ങളും സ്പേസ് ടെക്നോളജിയിൽ ഇന്ന് ഏറെ പ്രാധാന്യം കൊടുക്കുന്നത് ഇനി വരും വർഷങ്ങളിൽ അതിനെക്കുറിച്ചുള്ള പഠനങ്ങളും ഏറെ അനിവാര്യമാണ്